എൻ്റെ പേര് സനുജ സേവ്യർ. ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾ കൃപാസനത്ത് ആദ്യമായി വരുന്നത് 24 ജനുവരി 2023. ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയുടെ സുഹൃത്ത് വഴിയാണ് കൃപാസനത്ത് ആദ്യമായി വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് നേർച്ച വസ്തുക്കൾ വാങ്ങിക്കുകയും ചെയ്തു. എൻ്റെ അച്ഛൻ 25 വർഷമായി ഒരു മദ്യപാനിയായിരുന്നു. നല്ലപോലെ തന്നെ മദ്യപിക്കുമായിരുന്നു. എൻ്റെ ചേച്ചി വാങ്ങിച്ചു കൊണ്ടുവന്ന നേർച്ച വസ്തുവിൽ ഉപ്പ് ഞങ്ങളച്ഛൻ കഴിക്കുന്ന മദ്യത്തിൽ അച്ഛനറിയാതെ ഇടുകയും അത് അച്ഛൻ കഴിക്കുകയും ചെയ്തു. അതിനുശേഷം അച്ഛന് കൃപാസനത്ത് വരികയെന്ന് തോന്നി. അതിനുശേഷം ഞങ്ങൾ 24-ാം തീയതി കൃപാസനത്ത് വരികയും അച്ഛൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അതിനുശേഷം അച്ഛൻ മദ്യപാനം ഇതുവരെ തൊട്ടിട്ടില്ല. ഞങ്ങൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മുടങ്ങാതെ ജപമാല ചൊല്ലുകയും ചെയ്യുമായിരുന്നു. എനിക്ക് 15 വർഷമായി ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 15 വർഷമായി ഉണ്ടായിരുന്ന ശ്വാസം മുട്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാറിക്കിട്ടി. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ ചേച്ചിക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടായി. ഡിപ്രഷനൊക്കെ ആയിരുന്നു, എപ്പോഴും കരയുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ചേച്ചിയും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ചേച്ചിയുടെ ആദ്യ വർഷത്തെ എക്സാമിന് ചേച്ചി ഡിസ്റ്റിങ്ഷനോടി പാസ്സാകുകയും ചെയ്തു. എൻ്റെ അനിയത്തിക്ക് എപ്പോഴും പനി വരുമ്പോൾ ദേഹമൊക്കെ തടിച്ച് രൂപമൊന്നും മനസ്സിലാവാതെ അത്രമാത്രം തടിക്കുമായിരുന്നു ദേഹമൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്ന് ഇവിടെ വരുന്നതിൻ്റെ ദിവസവും അവൾക്ക് പനിയായിരുന്നു. മാതാവിൻ്റെ നേർച്ച തൈലം അവളുടെ ദേഹത്ത് പുരട്ടുകയും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ അവൾക്ക് പനി വരുമ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നുകയുണ്ടായിട്ടില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പള്ളി കാര്യങ്ങളിൽ കൂടുക അടുക്കുകയും ചെയ്തത്. എപ്പോഴും പള്ളിയിൽ പോവുകയും ജപമാല ചൊല്ലുകയും ഒക്കെയായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ വളരെയധികം വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. രോഗികളെയൊക്കെ സന്ദർശിക്കാൻ പോവും. ഇവിടെ നിന്ന് മാസം കിട്ടുന്ന പത്രം വിതരണം ചെയ്യുകയും ചെയ്യും. ഒരുപാട് വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ കുടുംബത്തിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഭവങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അപ്പച്ചന് വേണ്ടി മകള് ഈ അൽത്താരയിൽ സാക്ഷ്യം പറഞ്ഞു. ഇതിലേറെ പ്രധാനപ്പെട്ടത് ഇവർ പറഞ്ഞത് അനുസരിച്ച് അപ്പച്ചൻ തന്നെ ഒരു 25 വർഷമായിട്ടുള്ളൊരു മദ്യപാനത്തിൽ നിന്ന് ഈ മക്കളാണ് പ്രാർത്ഥനയിൽ അപ്പച്ചനെ തിരികെ പിടിക്കുന്നത്. അതിനുശേഷം അപ്പച്ചനെ വന്നിടൊന്ന് ഉടമ്പടി എടുത്തതും പിന്നീട് സൗഖ്യത്തിൻ്റെ രീതിയിലാണെങ്കിലും മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവന്നതും പിന്നെ ഒരു കുടുംബമായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങിയെന്ന് അപ്പച്ചനെ സാക്ഷി നിർത്തി മകള് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആത്മീയതയുടെ വലിയൊരു അടിസ്ഥാനം കൂടിയാണ് നമ്മൾ ഈ സാക്ഷ്യത്തിലും കാണുന്നത്. ഏറെ പ്രത്യേകിച്ച് ഇവരുടെ ഈ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലുമൊക്കെ ഒരമ്മയുടെ സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മ ഉടമ്പടി വസ്തുക്കളിലൂടെയും അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ആവശ്യമായ സമാധാനത്തിലൂടെയും സന്തോഷത്തിലൂടെ കടന്നു വരാനായിട്ട് സാധിച്ചു എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും പരിശുദ്ധ അമ്മയോട് നന്ദി ഉള്ളവരായിരിക്കാം. ഒപ്പം ഇവരുടെ കുടുംബത്തിൽ വ്യക്തിജീവിതത്തിൽ നൽകിയ സൗഖ്യത്തിനും നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.